നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത് ഇനി വരാൻ പോകുന്ന പ്ലസ് ടു തുല്യതാ പരീക്ഷയുമായി ബന്ധപ്പെട്ട് അത് പഠിക്കുന്ന പഠിതാക്കൾ വിദ്യാർത്ഥികൾ ഒരുപാട് സംശയങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് പ്രധാനമായിട്ടും അവർക്ക് അറിയേണ്ടത് ഈ അവരുടെ പ്ലസ് ടു എക്സാം ഇതുവരെ കഴിഞ്ഞിട്ടില്ല പ്ലസ് വണ്ണുകാരുടെയും പ്ലസ് ടുകാരുടെയും എക്സാം ഇതുവരെ കഴിഞ്ഞിട്ടില്ല അതിങ്ങനെ നീണ്ടു പോവുകയാണ് അപ്പോൾ എക്സാം എന്നാണ് ഉണ്ടാവുക എന്നതിനെ സംബന്ധിച്ച് നിരന്തരമായിട്ട് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതുപോലെ തന്നെ ചോദിക്കുന്ന മറ്റൊന്ന് എക്സാമിൻ്റെ ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഏത് തരത്തിലുള്ളതായിരിക്കും ഈസി ആവുമോ ടഫ് ആവുമോ ഫോക്കസ് ഏരിയ ഇല്ലാത്തത് കൊണ്ട് അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുമോ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പാറ്റേൺ ഏത് രൂപത്തിലായിരിക്കും എത്ര എത്ര മാർക്കിനാണ് ചോദ്യങ്ങൾ ഉണ്ടാവുക ഓരോ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെയും ശൈലി എങ്ങനെയാണ് ഇങ്ങനെയുള്ള രീതികളൊക്കെയാണ് ചോദിക്കുന്നത് അത് പ്ലസ് വണ്ണുകാർക്കാണ് കൂടുതലും അതിൻ്റെ ഡൗട്ട് ഉള്ളത് കാരണം അവർ ഈ ഒരു പരീക്ഷ എന്ന് പറയുന്നത് ആദ്യമായിട്ട് അഭിമുഖീകരിക്കാൻ പോവുകയാണ് അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടും കാണുക വീഡിയോയിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും വ്യക്തമായി മനസ്സിലാക്കാൻ അത് നിങ്ങളെ സഹായിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള എല്ലാ പുതിയ വീഡിയോസും ഡീറ്റെയിൽസും നിങ്ങൾക്ക് നേരിട്ട് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും കൂടാതെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ എല്ലാ സുഹൃത്തുക്കളിലേക്കും വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക തുല്യതാ പരീക്ഷയെ സംബന്ധിച്ചും തുല്യത എഴുതുന്ന പഠിക്കുന്നതിനെ സംബന്ധിച്ചും അതുപോലെ തന്നെ തുല്യതയ്ക്ക് വേണ്ടിയിട്ടുള്ള വിഷയങ്ങൾ ഏതൊക്കെയാണ് തുല്യതാ പരീക്ഷയിൽ ഏതൊക്കെ വിഷയങ്ങളാണ് പഠിക്കാനുള്ളത് ആ വിഷയങ്ങളുടെ ക്ലാസ്സുകൾ എങ്ങനെയൊക്കെ അവൈലബിൾ ആകും എന്നതിനെ സംബന്ധിച്ചൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ചാനലിലൂടെ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും അതുകൊണ്ട് തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് മാത്രം കാണുക എന്ന് അഭ്യർത്ഥിക്കുകയാണ് ഓക്കെ ഇനി നമുക്ക് നേരെ നമ്മുടെ ടോപ്പിക്കിലേക്ക് കടക്കാം രണ്ട് കാര്യങ്ങളാണ് പറയാൻ ആഗ്രഹിക്കുന്നത് ആദ്യം പറഞ്ഞത് നമ്മുടെ പരീക്ഷ എന്ന് നടക്കും എന്നുള്ളതാണ് അത് പ്ലസ് വണ്ണുകാരെയും അതുപോലെ തന്നെ പ്ലസ് ടുക്കാരെയും ഒരുമിച്ച് അവരെ ബാധിക്കുന്ന ഒരു കാര്യമാണ് ഈ മാസം അതായത് മെയ് മാസത്തിലെ പരീക്ഷ ഉണ്ടാകുമെന്നാണ് മുൻകൂട്ടി അറിയാൻ സാധിച്ചിരുന്നത് പക്ഷേ അത് എന്തൊക്കെയോ സാങ്കേതിക കാരണങ്ങൾ കൊണ്ടൊക്കെ അത് നീണ്ടു പോവുകയാണ് ഉണ്ടായത് അപ്പോൾ എന്തായാലും മെയ് മാസത്തിൽ ഇനി പരീക്ഷ ഉണ്ടാവില്ല ഇനി ജൂണിൽ ഉണ്ടാവുമെന്ന് ചോദിച്ചാൽ ജൂണിൽ ഒരിക്കലും പരീക്ഷ നടക്കുന്നതല്ല കാരണം സ്കൂളിൻ്റെ അവൈലബിലിറ്റി നോക്കിക്കൊണ്ടാണ് പരീക്ഷകൾ സംഘടിപ്പിക്കുന്നത് എല്ലാ സ്കൂളിലും അതായത് പരക്കെ നമ്മുടെ നാട്ടിലുള്ള എല്ലാ ഗവൺമെൻറ് സ്കൂളുകളും ഹയർ സെക്കൻഡറി സ്കൂളുകളും ഈ പരീക്ഷ നടക്കുന്നില്ല സെലക്റ്റീവ് ആയിട്ടുള്ള തിരഞ്ഞെടുക്കപ്പെട്ട ഹയർ സെക്കൻഡറി സ്കൂളുകളാണ് ഈ പരീക്ഷ നടക്കുക ഓക്കെ അപ്പോൾ അത് മാത്രമല്ല സ്കൂളുകളുടെ അവൈലബിലിറ്റി എന്ന് പറയുന്നത് ഇപ്പോൾ അടുത്ത മാസമാണെങ്കിൽ പുതിയ അധ്യയന വർഷം റെഗുലർ ആയിട്ടുള്ള അധ്യയന വർഷം തുടങ്ങാൻ പോവുകയാണ് അപ്പോൾ പുതിയ വിദ്യാർത്ഥികളുടെ പ്രവേശനവും അതുപോലെ തന്നെ നിലവിലുള്ള പ്ലസ് വൺ റെഗുലർ ആയിട്ട് പഠിക്കുന്ന സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ അവരുടെ പ്ലസ് വൺ വിദ്യാർത്ഥികളുടെ പരീക്ഷ ഇതുവരെ കഴിഞ്ഞിട്ടില്ല അത് ഈ വരുന്ന ജൂൺ 13-നാണ് ആരംഭിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നതുകൊണ്ട് തന്നെ ജൂൺ മാസത്തിൽ ഈ തുല്യത പ്ലസ് വൺ പ്ലസ് ടു പരീക്ഷ ഒരിക്കലും നടക്കില്ല എന്നുള്ളത് നമുക്ക് വളരെ ബോധ്യമായുള്ള കാര്യമാണ് അപ്പോൾ ഇനി എന്ത് നടക്കുമെന്നുള്ളതാണ് അടുത്ത ചോദ്യം അപ്പോൾ ജൂലൈയിലേക്ക് പോകാൻ സാധ്യതയുണ്ട് ജൂലൈ അല്ലെങ്കിൽ ജൂലൈ പകുതിയോട് കൂടിയിട്ട് നടക്കാം ഓക്കെ അതൊരു സത്യസന്ധമായിട്ടുള്ള കൃത്യമായിട്ടുള്ള വിവരമല്ല നടക്കാം എന്നാണ് ഒരു ഊഹാപോഹം മാത്രമാണ് എങ്കിലും അവിടെയും ചില തടസ്സങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്നാണ് കണക്കുകൂട്ടലുകൾ അങ്ങനെയാണെങ്കിൽ എക്സാം ഒരു കാര്യം നമുക്ക് ഉറപ്പിച്ച് പറയാം എക്സാം നടക്കുന്നത് ഓഗസ്റ്റിലായിരിക്കും ഓക്കെ ഓഗസ്റ്റ് ഏകദേശം ഒരു സെക്കൻഡ് വീക്കിലോ അല്ലെങ്കിൽ തേർഡ് വീക്കിലോ ഒക്കെ ആയിട്ട് എക്സാം നടക്കാം അപ്പോൾ നമുക്ക് ഇങ്ങനെ ഉറപ്പിക്കാം അതായത് ജൂലൈ പകുതി മുതൽ ഓഗസ്റ്റ് പകുതി വരെയുള്ള ആ ഒരു കാലയളവിൽ നമുക്ക് എക്സാം ഉണ്ടാവും എന്ന് നമുക്ക് വേണം കരുതാൻ ഓക്കെ ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന ആ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ ഒരു കാര്യം നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഇത് സത്യമാണ് എന്ന് ചോദിച്ചാൽ ഇങ്ങനെ തന്നെയാണ് ഇനി ആവാൻ സാധ്യത എന്ന് വേണം മനസ്സിലാക്കാൻ കാരണം ജൂണിൽ ഏതായാലും പരീക്ഷ നടക്കൂല ഈ മെയ് മാസത്തിൽ ഇനി സമയമില്ല നമ്മുടെ എക്സാം നടക്കാൻ നമുക്ക് ഒരാഴ്ച മതി ഓക്കെ ഒരു സാറ്റർഡേ തുടങ്ങിയാൽ അടുത്ത സൺഡേയിലോ ഒക്കെ അവസാനിപ്പിക്കുന്ന രീതിയിൽ സൺഡേ സാറ്റർഡേ ഒക്കെ നിരന്തരമായിട്ട് നമുക്ക് പരീക്ഷ ഉണ്ടാവും നമുക്ക് ഒഴിവുകൾ ഉണ്ടാവില്ല ഒരാഴ്ച മൊത്തമായിട്ട് നമുക്ക് പരീക്ഷകളാണ് നടക്കുക ഓക്കെ അപ്പോൾ ഏറ്റവും വേഗത്തിൽ അത് പരീക്ഷ നടത്തി തീർക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് ഓക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ പരീക്ഷയുടെ നടത്തിപ്പ് ഈ രൂപത്തിലായിരിക്കും എന്ന് വേണം കരുതാൻ ഓക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കുറച്ചുകൂടി പ്രിപ്പയർ ചെയ്യാനുള്ള ഒരു സാവകാശം ലഭിക്കും ഇപ്പോൾ നമുക്ക് ക്ലാസ്സുകളൊക്കെ തുടങ്ങി ഓഫ്ലൈൻ ആയിട്ട് തുടങ്ങിയിട്ടുണ്ടെങ്കിലും കൂടുതലും നമുക്ക് ക്ലാസ്സുകൾ കിട്ടിയിരുന്നത് ഓൺലൈൻ ആയിട്ടാണ് അപ്പോൾ ഓഫ്ലൈൻ ആയിട്ട് ക്ലാസ്സുകൾ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ കുറേയൊക്കെ നമുക്ക് റിവിഷൻ നടത്താനും ഓഫ്ലൈനിൽ കുറേ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനും അല്ലെങ്കിൽ ഓൺലൈൻ ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്നുകൂടെ നമുക്ക് റിവൈസ് ചെയ്തെടുക്കാനൊക്കെ ഈ ഒരു അവസരം ഉപയോഗിക്കാം എന്നുള്ളതാണ് അതിനുവേണ്ടി നിങ്ങൾ സ്കൂളിലുള്ള നിങ്ങളുടെ ക്ലാസ്സിൽ വരുന്ന അധ്യാപകരുടെ സേവനം പരമാവധി നിങ്ങൾ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് ഈ ഒരു അവസരത്തിൽ നമുക്ക് പറയാനുള്ളത് ഓക്കെ കൂടാതെ നമ്മുടെ എക്കണോമിക്സ് സ്റ്റാറ്റിസ്റ്റിക്സ് പോലുള്ള വിഷയങ്ങളൊക്കെ നമ്മുടെ ചാനലിലുണ്ട് കേട്ടോ നിങ്ങൾക്ക് മറക്കാതെ കാണാം നിങ്ങൾക്ക് മടി കൂടാതെ കാണാം ഓക്കെ അത് നിങ്ങൾക്ക്
വളരെ ഉപകാരപ്പെടുമെന്നുള്ളത് അതിൻ്റെ മുൻകാലങ്ങളിൽ നമ്മുടെ ചാനലിൽ കണ്ട് പഠിച്ചു പോയിട്ടുള്ള പഠിതാക്കളായിട്ടുള്ള വളരെ പ്രായം ചെന്ന ആൾക്കാരുടെ കമൻറ്റ് വരെ നിങ്ങൾക്ക് കണ്ടാൽ അറിയാവുന്നതാണ്. അതൊന്നും ഒരിക്കലും ഞാനായിട്ട് പഠിച്ചു വിടുന്നതല്ല, നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള നമ്മുടെ മുൻകാല പഠിതാക്കൾ അവരായിട്ട് അവരുടെ അനുഭവങ്ങൾ ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ഓക്കെ, അതുപോലെ രണ്ടാമതൊരു കാര്യം എന്ന് പറയുന്നത് എന്താണ്? രണ്ടാമത്തെ കാര്യമാണ് നമ്മുടെ ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഏത് തരത്തിലുള്ളതായിരിക്കും എന്നാണ് ചോദ്യം. ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് റെഗുലർ ആയിട്ടുള്ള വിദ്യാർത്ഥികളുടെ അതേ ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയാണ് നമുക്ക് കിട്ടുന്നത്, അല്ലെങ്കിൽ അതേ പാറ്റേൺ തന്നെയാണ്, അതേ ശൈലി തന്നെയാണ്, അതേ കാര്യങ്ങളൊക്കെ തന്നെയാണല്ലോ നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, അതേ സർട്ടിഫിക്കറ്റിനല്ലേ നമുക്ക് ലഭിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്തുകൊണ്ടും വളരെ വാല്യൂഡ് ആയിട്ടുള്ളൊരു സർട്ടിഫിക്കറ്റാണ് നമ്മുടെ കയ്യിൽ കിട്ടാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ നല്ല രീതിയിൽ പഠിക്കുക, നിങ്ങൾക്ക് പഴയ കാലത്ത് പഠിച്ചെടുക്കാൻ കഴിയാത്ത അല്ലെങ്കിൽ മാർക്ക് നേടാൻ കഴിയാത്ത ആ ഒരു ക്ഷീണമൊക്കെ നമുക്ക് ഇവിടെ തീർക്കാൻ പറ്റണം. ഓക്കെ, നല്ല മാർക്ക് നമുക്ക് ഇതിലൂടെ നേടാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചൊന്ന് പഠിച്ചാൽ മതി, ചെറുതായിട്ടൊന്ന് ടച്ച് ചെയ്ത് പോയാൽ മതി. അതായത് പഠിക്കുന്ന കാര്യങ്ങളൊന്ന് റിപ്പീറ്റ് ചെയ്ത് ഒന്ന് വായിച്ച് നോക്കുക, അത്രയൊക്കെ ഇവിടെ ചെയ്യേണ്ടതുള്ളൂ. ഓക്കെ, അപ്പോൾ പറഞ്ഞു വന്ന കാര്യം ഇതാണ്, ക്വസ്റ്റ്യൻ പേപ്പർ ഏത് തരത്തിലുള്ളതായിരിക്കും എന്നാണ്. ഇവിടെ ഏത് തരം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്നറിയോ, അതായത് ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻസ് എങ്ങനെയുള്ളതായിരിക്കും എന്നുള്ളതാണ്. ഓരോ ക്വസ്റ്റ്യൻ പേപ്പർ, ഇംഗ്ലീഷിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇംഗ്ലീഷിൽ മുഴുവനായിട്ടും ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ തന്നെയാണ്, അതായത് ഇംഗ്ലീഷിൽ തന്നെയാണ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. നേരെ മറിച്ച് മലയാളം അതുപോലെ ഹിന്ദി അങ്ങനെയുള്ള കാര്യങ്ങൾ, സെക്കൻഡ് ലാംഗ്വേജ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും ആ ഒരു ലാംഗ്വേജിൽ തന്നെ ഉണ്ടായിരിക്കുള്ളൂ. നേരെ മറിച്ച് മറ്റ് സബ്ജക്റ്റുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ, അതായത് അക്കൗണ്ടൻസി, ബിസിനസ് സ്റ്റഡീസ്, അതുപോലെ ഹിസ്റ്ററി, എക്കണോമിക്സ്, പൊളിറ്റിക്കൽ സയൻസ്, സോഷ്യോളജി, ഇങ്ങനെയുള്ള വിഷയങ്ങളുടെയൊക്കെ ക്വസ്റ്റ്യൻ പേപ്പർ ഏത് തരത്തിലുള്ളതായിരിക്കും അത് നമുക്ക് കാണാൻ സാധിക്കും. എങ്ങനെ? അതായത് ഒരു ഭാഗത്ത് ഇംഗ്ലീഷും മറുഭാഗത്ത് അതിൻ്റെ മലയാളവും ഉണ്ടായിരിക്കും, അതായത് രണ്ട് ലാംഗ്വേജുകളിലായിട്ടാണ് ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവുക. ഓക്കെ, ഇടതുഭാഗത്ത് ഇംഗ്ലീഷിലും അതുപോലെ തന്നെ വലതുഭാഗത്ത് ആ ഇംഗ്ലീഷിലുള്ള ക്വസ്റ്റ്യൻ്റെ നേരെ മലയാളം വലതുഭാഗത്തും കൊടുത്തിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് പിന്നെ ഏത് രീതിയിലാണ്, ഏത് ഭാഷയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് അതിലൂടെ നമുക്ക് വായിച്ചെടുത്ത് നമുക്ക് ഉത്തരങ്ങൾ എഴുതാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻസിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് ആരും ബേജാറാവേണ്ടതില്ല, വേവലാതിപ്പെടേണ്ടതില്ല. ഇംഗ്ലീഷ് വായിച്ച് മനസ്സിലാക്കാൻ പറ്റാത്തവർക്ക് നേരെ മലയാളം വായിച്ച് നോക്കാം. ഓക്കെ, അപ്പോൾ കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്നാണ് കരുതുന്നത്. നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള എന്ത് തരം ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾ നമ്മളെ എഴുതി അറിയിക്കുക. ഓക്കെ, നിങ്ങളെ കമൻറ്റിൽ രേഖപ്പെടുത്തുക. നമ്മൾക്ക് പരമാവധി നമുക്ക് ഈ എല്ലാ കാര്യങ്ങളും മറ്റുള്ളവരിലേക്ക് കൂടെ മനസ്സിലാക്കുന്നു. അപ്പോൾ ഒരാൾക്ക് ഉണ്ടാകുന്ന ഒരു സംശയം നമുക്കത് ഇതേ സംശയം മറ്റു പലർക്കും ഉണ്ടാകും, പക്ഷേ അവരൊന്നും ഇത് ഷെയർ ചെയ്യണമെന്നില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരാൾക്ക് ഉണ്ടാകുന്ന സംശയം നമ്മളത് അത് നിർബന്ധമായിട്ട് നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തുകയാണ്. അത് റിലവൻ്റ് ആണെങ്കിൽ തീർച്ചയായും വീഡിയോ ആയിട്ട് ചെയ്യുന്നതാണ്, അത് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന രീതിയിലുള്ളതായിരിക്കും എന്നതുകൊണ്ടാണ് അത് ചെയ്യുന്നത്. അപ്പോൾ മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഒക്കെ കണ്ട് പരമാവധി സഹകരിക്കുക, മാക്സിമം നമുക്ക് വ്യൂസൊക്കെ ഉണ്ടാക്കി തരിക. ഓക്കെ, അപ്പോൾ എക്കണോമിക്സിൻ്റെയും സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെയും അതുപോലെ തന്നെ പ്ലസ് ടു എക്കണോമിക്സ്, മൈക്രോ മാക്രോ എന്നിവയെ സംബന്ധിച്ചുള്ള പരീക്ഷ സംബന്ധിച്ചുള്ള ഏറ്റവും ലളിതമായിട്ടുള്ള രീതിയിൽ നമ്മൾ ക്ലാസ്സുകൾ ഓൺലൈൻ, അതായത് നമ്മൾ ലൈവ് ക്ലാസ്സുകളൊക്കെ നിങ്ങളുടെ എക്സാം ഡേറ്റ് വന്നു കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾക്ക് വേണ്ടി സംഘടിപ്പിക്കുന്നതായിരിക്കും. ഓക്കെ, ഇനി നമുക്ക് വീണ്ടും പുതിയൊരു ടോപ്പിക്കുമായിട്ട് പുതിയൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും ഉപകാരപ്രദമാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, അപ്പോൾ വീണ്ടും കാണാം എന്ന പ്രത്യാശയോടുകൂടി തൽക്കാലത്തേക്ക് നിർത്തുന്നു. നന്ദി, നമസ്കാരം.